Hi guys, assalamu alaikum. Welcome back to my YouTube channel. Don't forget to like, share, comment and subscribe my channel. Now we are going to learn about the poem Draupadi by Sutapa Bhattacharya. Sutapa Bhattacharya is a modern Indian poet. Draupadi has five husbands but she has none. She had five sons and was never a mother. ദ്രൗപദിക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു, പക്ഷേ ഒരിക്കലും അവൾക്ക് സ്വന്തമായിട്ട് ഒരു ഹസ്ബൻഡ് ഇല്ലായിരുന്നു. കാരണം അവൾക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നെന്ന് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഈ ഭർത്താക്കന്മാർ അവളെ മാത്രമായിട്ട് അല്ലെങ്കിൽ അവളുടെ അടുത്തേക്ക് ആ ഒരു രീതിയിൽ ഒരു വൈഫ് എന്ന രീതിയിൽ അവളെ കൺസിഡർ ചെയ്തിരുന്നില്ല. എല്ലാ ഭർത്താക്കന്മാർക്കും സെപ്പറേറ്റ് ഒരു വൈഫ് കൂടി ഉണ്ടായിരുന്നു. പാണ്ഡവന്മാർ എല്ലാവരും ഒന്നിച്ച് ആദ്യം കല്യാണം കഴിച്ചത് ദ്രൗപദിനെ ആണെങ്കിലും അതിനുശേഷം ദ്രൗപദി ഒരു ക്യൂനായിട്ടിരുന്നു. പാണ്ഡവർ കിങ്സ് ആയതുകൊണ്ട് ദ്രൗപദി ക്യൂൻ എന്നുള്ളൊരു സ്ഥാനം അലങ്കരിച്ചു. അതല്ലാതെ പാണ്ഡവന്മാർ ഓരോരുത്തരും അവർക്ക് അവരെല്ലാവരും സെപ്പറേറ്റ് കല്യാണം കഴിച്ചിരുന്നു. അവർക്കെല്ലാവർക്കും വേറെ ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ ദ്രൗപദിക്ക് ഒരിക്കലും ഈ പാണ്ഡവരുടെ വൈഫ് എന്നുള്ള ഒരു സ്ഥാനം അലങ്കരിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. ഷി ഹാഡ് ഫൈവ് സൺസ് ആൻഡ് വാസ് നെവർ എ മദർ. അവൾക്ക് അഞ്ച് മക്കളുണ്ടായിരുന്നു, പക്ഷേ അവളൊരു ക്യൂൻ എന്ന സ്റ്റാറ്റസിൽ ഇരിക്കുന്നതുകൊണ്ട് അവൾക്കൊരിക്കലും ഈ അഞ്ച് മക്കളെയും ഒരു അമ്മ എന്ന രീതിയിൽ സ്നേഹിച്ച് ലാളിച്ച് വളർത്താൻ പറ്റിയിരുന്നില്ല. ദ പാണ്ഡവാസ് ഹാവ് ഗിവൺ ദ്രൗപദി നോ ജോയ്, നോ സെൻസ് ഓഫ് വിക്ടറി, നോ ഓണറസ് വൈഫ്, നോ റെസ്പെക്ട് ആസ് മദർ. പാണ്ഡവർ ദ്രൗപദിക്ക് കൊടുത്ത് എന്താ, ഒരിക്കലും സന്തോഷം കൊടുത്തില്ല. നോ സെൻസ് ഓഫ് വിക്ടറി, നോ ഹോണറസ് വൈഫ്, ഒരു വൈഫ് എന്ന പരിഗണന കൊടുത്തില്ല. ഒരു ജയത്തിൻ്റെ സന്തോഷം അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള വിജയവും അവളുടെ ലൈഫിൽ, ഒരു ഉയർച്ചയും അവളുടെ ലൈഫിൽ കൊടുത്തില്ല. നോ റെസ്പെക്ട് ആസ് മദർ, ഒരു മദർ എന്ന രീതിയിലുള്ള റെസ്പെക്ട് പോലും അവൾക്ക് കൊടുത്തിരുന്നില്ല. ആകെപ്പാടെ അവരിലൂടെ അവൾക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യം ഒൺലി ദി സ്റ്റേറ്റസ് ഓഫ് എ ക്യൂൻ, ഒരു ക്യൂൻ എന്ന സ്റ്റാറ്റസ് മാത്രമാണ്. ബട്ട് ദേ ഓൾ ഹാവ് ഗോൺ ആൻഡ് ഐ എം ലെഫ്റ്റ് വിത്ത് എ ലൈഫ്ലെസ് ജ്വൽ. അപ്പം ദ്രൗപദിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ദ്രൗപദി പറയും, എനിക്ക് ഇത്രയും ഭർത്താക്കന്മാരുണ്ട്, ഇത്രയും കുട്ടികളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഒരിക്കലും ഒരു അമ്മയായിട്ടില്ല. അതുപോലെ തന്നെ ഒരിക്കലും ഒരു ഭാര്യ എന്ന പദവിയും എനിക്ക് നല്ല രീതിയിൽ അലങ്കരിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം അവരെല്ലാവരും എന്നെ വിട്ടുപോയി. ആൻഡ് ഐ എം ലെഫ്റ്റ് വിത്ത് എ ലൈഫ്ലെസ് ജ്വൽ, എൻ്റെ കയ്യിൽ ആകെ അവശേഷിക്കുന്നത് ഒരു വെഡ്ഡിംഗ് റിംഗ് മാത്രമാണ്. ആൻഡ് ആൻ എം ജി ക്രൗൺ, ആർക്കും വേണ്ടാതെ കിടന്ന ഒരു ക്രൗണും. മൈ ബാഫിൾഡ് മദർഹുഡ് ബ്രിങ്സ് ഇറ്റ്സ് ഹാൻഡ്സ് ഇൻ സ്ട്രൈവ്സ് ടു വീപ്പ്. എൻ്റെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ അമ്മ ആയ ഒരു സമയത്ത് എനിക്കെൻ്റെ കുട്ടികളെ നല്ല രീതിയിൽ നോക്കാൻ പറ്റില്ല, ലാളിക്കാനൊന്നും പറ്റിയില്ല, അതെല്ലാം എനിക്ക് നഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞ് ഇപ്പം ഇരുന്ന് വിലപിക്കുന്ന ദ്രൗപദി. ഇപ്പം ശരിക്കും നമ്മൾ മഹാഭാരതത്തിൽ നോക്കുകയാണെങ്കിൽ ദ്രൗപദി എന്ത് ഭാഗ്യമുള്ളവളാ, അഞ്ച് ഭർത്താക്കന്മാരെ കിട്ടി, അഞ്ച് ഭർത്താക്കന്മാരുടെ കെയറ് കിട്ടും, അഞ്ച് ഭർത്താക്കന്മാരിലും അവൾക്ക് അഞ്ച് കുട്ടികളുണ്ടായി, അവൾക്ക് അഞ്ച് കുട്ടികളെ പൊന്നോമനകളെ നോക്കാൻ പറ്റി, നല്ലൊരു അമ്മയായിട്ട് അവൾക്ക് കഴിയാൻ പറ്റി. ഇവിടെ കുട്ടികളില്ലാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ ദ്രൗപദിക്ക് അഞ്ച് കുട്ടികളുണ്ടായിരുന്നു, അതുപോലെ അഞ്ച് ഭർത്താക്കന്മാരുടെ സ്നേഹം അവൾക്ക് കിട്ടി, അത് ഓരോ ഭർത്താക്കന്മാർക്കും ഓരോ കഴിവുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ മഹാഭാരതത്തിൽ വായിക്കും. പക്ഷേ ശരിക്കുള്ള ദ്രൗപദിയുടെ ആ ഒരു കൺസെപ്റ്റ് എടുക്കുകയാണ്, ദ്രൗപദിയുടെ വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ആ പാവം പിടിച്ച ദ്രൗപദിക്ക് ആകെപ്പാടെ കിട്ടിയിരുന്നത് രാജ്ഞി എന്നുള്ള ഒരു സ്ഥാനം മാത്രമാണ്. അതല്ലാതെ അവളുടെ ഭർത്താക്കന്മാർ അവളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിരുന്നില്ല. അവളെ കൊണ്ട് കല്യാണം കഴിച്ചു കൊട്ടാരത്തിൽ കൊണ്ടുവന്നു, ഒരു രാജ്ഞിയുടെ പദവി കൊടുത്ത് അവളെ അവിടെ ഇരുത്തി. ആ പദവി ഉള്ളതുകൊണ്ട് പാവത്തിന് സ്വന്തമായിട്ട് കുട്ടികളുണ്ടായപ്പോൾ അവരെ ഒന്ന് ലാളിക്കാൻ പോലും പറ്റിയില്ല. അതിനെല്ലാം തോഴിമാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ ഒരമ്മ എന്ന സ്നേഹത്തോടെ അവരെ ലാളിക്കാനോ വളർത്തി വലുതാക്കാനോ അവൾക്ക് പറ്റിയില്ല. അവളുടെ മദർഹുഡ് അവൾക്ക് നഷ്ടമായി. അതുപോലെ അവൾക്ക് ആരുടെയും വൈഫ്സ് ആയിട്ട് സെർവ് ചെയ്യാനും പറ്റിയില്ല, കാരണം അവളുടെ ഭർത്താക്കന്മാരെല്ലാം വേറെ സെപ്പറേറ്റ് കല്യാണം കഴിച്ചു. പാവം പിടിച്ച ദ്രൗപദിൻ്റെ അവസ്ഥയാണ് സുട്ടപ്പ ഭട്ടാചാര്യ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും എക്സ്പീരിയൻസ്, ഈ പറഞ്ഞ പഴയകാലത്തെ എപ്പിക്സും അതുപോലെ ഫേമസ് ഹോളി ബോക്സും ഒക്കെ എഴുതിയിരുന്നത് ആണുങ്ങളാണ്. അതുകൊണ്ടാണ് ബേസിക്കലി സ്ത്രീകളെ ഇങ്ങനെ പോർട്രേ ചെയ്തിരുന്നത്. പക്ഷേ സ്ത്രീകളുടെ മാത്രം ഒരു വ്യൂ പോയിൻ്റ് എടുക്കുകയാണെന്ന് നമുക്കറിയാം, അവരെല്ലാവരും ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിരുന്നു. ഈവൻ ബൈബിളിലെ ലോത്ത്സ് വൈഫിൻ്റെ കഥ എടുത്തപ്പോഴും ലോത്തിൻ്റെ ഭാര്യയെ നെഗറ്റീവായിട്ട് പിക്ചറൈസ് ചെയ്തു. പക്ഷേ അവളുടെ ആ ഒരു കൺസെപ്റ്റ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ലോത്തിൻ്റെ ഭാര്യ അത്ര ദുഷ്ടമൊന്നുമല്ല, അവൾക്ക് അല്പം മനുഷ്യപ്പറ്റുണ്ടായിപ്പോയി, ലോത്തിനതില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് വിചറൈസേഷൻ നമുക്ക് കിട്ടി. ഇവിടെയാണെങ്കിലും ദ്രൗപദിനെക്കുറിച്ച് എപ്പിക്കല് വായിക്കുന്നു, നമ്മൾ വിചാരിക്കും ഭാഗ്യമുള്ളവളാണ് ദ്രൗപദി അല്ലെങ്കിൽ പാഞ്ചാലി, അഞ്ച് ഭർത്താക്കന്മാർ, അഞ്ച് കുട്ടികൾ, സുഖജീവിതം, രാജ്ഞിയാണ്, കാശിന് കാശ് എല്ലാം ഉണ്ട്. പക്ഷേ ആ പാവത്തിന് സ്വന്തം ജീവിതത്തിൽ ഇന്നവരെ സന്തോഷമൊന്നും അനുഭവിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്, സുട്ടപ്പ ഭട്ടാചാര്യ പോലുള്ള റൈറ്റേഴ്സൊക്കെ ദ്രൗപദിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആ പോയം എഴുതിയപ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ അത്രയുള്ള പോയം.
ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അതിന് തൊട്ടടുത്തിടക്കുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ടിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുകൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഒപ്പീനിയൻസും സജഷൻസും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.